ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് പള്ളിക്കൽ കാട്ടുപുശ്ശേരി മാർക്കറ്റിലെ വീഡിയോയുമായിട്ടാണ്. ഇന്ന് ബുധനാഴ്ച ദിവസം, ചന്ത ദിവസം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മാർക്കറ്റിലെത്തി, ചന്ത തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുശ്ശേരിയാണ് ഈ മാർക്കറ്റ് ഉള്ളത്. രാവിലെ നല്ല നല്ല കുട്ടികൾ അവിടെ താഴെ ലോഡിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് ലോഡ് വന്നിട്ടുണ്ട്. അവിടുന്ന് ഇറക്കി കൊണ്ടുവരുന്ന കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് അവരടുത്ത് തന്നെ ചോദിച്ച് അവർ പറയുന്ന വില നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അവർ ഓരോ പോത്തിൻ്റെ വിലയും പറയുന്നതായിട്ട്, അപ്പോൾ ഞാൻ പറയുന്നതല്ല അവർ പറയുന്നത് തന്നെയാണ് നമ്മൾ ലൈവായിട്ട് കേൾപ്പിക്കുന്ന വീഡിയോ. ഒരു ചെറിയ വീഡിയോ സെപ്പറേറ്റ് വരുന്നതാണ്. ഇപ്പോൾ അവർ ലോഡ് ഇറക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, കന്നുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വില പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ പാരിപ്പള്ളിയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ കാട്ടുപുശ്ശേരി, അവിടെയാണ് ഈ ചന്തയുള്ളത്. ചന്ത ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിലാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 7 മണി മുതൽ ആട് ചന്ത ഉണ്ടായിരിക്കുന്നതാണ്. രണ്ട് ദിവസം ആട് ചന്തയുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ വന്നാൽ ഇവിടെ മാടിനെ വാങ്ങാൻ പറ്റും. ഇവിടെ എല്ലാ ദിവസവും മാർക്കറ്റ് പ്രവർത്തിക്കുന്നതാണ്. ഇതെല്ലാം ഇപ്പോൾ വന്ന കുട്ടികളാണ്, എല്ലാം ക്ഷീണം കൊണ്ട് കിടക്കുകയാണ്. ഇതൊക്കെ ഒരു 14-15 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന കുട്ടികളാണ്. നല്ല നല്ല വളർത്തു കുട്ടികളാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത്. അതിനൊക്കെ വൈക്കോലും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണതേ ഉള്ളൂ. 10-12 മണിക്കൂർ യാത്ര ചെയ്ത് വന്ന കുട്ടികളാണ്. അപ്പോൾ അതിൻ്റേതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. രണ്ട് ദിവസം ഇത്തി കച്ചിയും വെള്ളമൊക്കെ കുടിച്ച് റെഡിയായി വരുമ്പോൾ ആളുകൾ ഒക്കെ ആവും. ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അവിടെയൊക്കെ നല്ല നല്ല വരുന്നതെല്ലാം നല്ല കുട്ടികൾ തന്നെയാണ്. വളർത്തു കുട്ടികളാണ് ഒരുപാട് വന്നത്. പശുക്കളും ഒരുപാട് വന്നിട്ടുണ്ട്. മോരിക്കുട്ടികളുണ്ട്. ഈ പശുവൊക്കെ 30 രൂപയാണ് ഈ പശുവിന് ചോദിക്കുന്ന വില. ആ വെള്ളയും കറുപ്പും ആ പശു 8 മാസം നിറച്ചെനയെന്നാണ് പറഞ്ഞത്. 50,000 രൂപയാണ് ആ പശുവിന് ചോദിക്കുന്ന വില. 8 മാസം ഗർഭിണി ആയതുകൊണ്ട് 50,000 രൂപയാണ് അതിൻ്റെ വില. ഈ നിൽക്കുന്ന പശുക്കൾക്ക് 30, 35 ആ റേഞ്ചൊക്കെയാണ് അവർ ചോദിച്ച വില. അടിപൊളി ഒരു മൂരിക്കുട്ടൻ ഇപ്പോൾ ഉണ്ട്. ഇതിനവർ 23 രൂപയാണ് അവർ ചോദിക്കുന്ന വില. നല്ല അടിപൊളി ഒരു മൂരിക്കുട്ടൻ തന്നെയാണ്. സൂപ്പർ ഡൂപ്പർ മൂരിക്കുട്ടനാണ്. നല്ല അടിപൊളി കുട്ടികൾ തന്നെയാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത്. ഒരു 8 രൂപ 10 രൂപ ആ റേഞ്ചിലൊക്കെ നല്ല പോത്തു കുട്ടികൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റിയ ചെറിയ കർഷകർക്ക് വാങ്ങാൻ പറ്റിയ പോത്തു കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കുഞ്ഞാരമോനാണ് കിടക്കുന്നത്. മാണിക്യം അവർ ഇവനെ കൊടുക്കത്തില്ല. ഈ മാർക്കറ്റ് തുടങ്ങിയ സമയത്തെ അവനിവിടെ ഉള്ളതാണ്. അവനിവിടെ കൊണ്ടുവന്ന് അവൻ്റെ തള്ള മരണപ്പെട്ടുപോയി. വലിയ എരുമകളും വന്നിട്ടുണ്ട്. ഇറച്ചി ആവശ്യത്തിന്, മീറ്റ് ആവശ്യത്തിനുള്ള വലിയ എരുമകളും ഉണ്ട്. ഈ കിടക്കുന്നതെല്ലാം 14, 17 ആ റേഞ്ചിലൊക്കെയാണ്. അങ്ങേ സൈഡ് അപ്പർ സൈഡിൽ നിൽക്കുന്നതെല്ലാം 12 രൂപ 11 രൂപ ആ റേഞ്ചിൽ ചോദിക്കുന്ന കുട്ടികളുമുണ്ട്. അതൊക്കെ ഒരു 8 രൂപ 9 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളത് സംസാരിച്ച് എടുക്കുന്ന കണക്ക് ഇരിക്കും. അവർ ചോദിക്കുന്നതിലിപ്പോൾ 12 രൂപ 13 രൂപയ്ക്ക് ആയിരിക്കും ചോദിക്കുന്നത്. അതാണ്ട് ഈ നിൽക്കുന്ന കുട്ടികളൊക്കെ ഒരു 8 രൂപ 9 രൂപയ്ക്കൊക്കെ കിട്ടും. അവർ ചോദിക്കുന്ന 12 13 ഒക്കെ ചോദിക്കും. നമ്മളത് വില പേശി എടുക്കാൻ നമ്മൾ മിടുക്കരാണെങ്കിൽ നമുക്ക് വില കുറച്ച് മാർക്കറ്റിൽ നിന്ന് കന്നുകളെ എടുക്കാൻ പറ്റും. നമ്മളെ സംസാരം കണക്കിരിക്കും നമ്മളെ കയ്യിൽ മുതൽ വരുന്നത്. കാരണം നമ്മളെ കാശ് അവരുടെ മുതൽ. നമ്മൾ
വില പറഞ്ഞ് നമ്മൾ എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. എനിക്ക് നല്ല എരുമാളാണ്, വലിയ എരുമാള്. എല്ലാം 45, 50, 60, 6 ഇഞ്ചിലൊക്കെ ചോദിക്കുന്ന എരുമകളാണ്. വലിയ എരുമകളാണ്. എന്തായാലും അവർ ലോഡുകളെല്ലാം ഇറക്കി തീർന്നതിന് ശേഷം അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ലോഡ് വെളുപ്പാങ്കാലത്ത് എത്തി, 5 മണിക്ക് മുന്നേ എത്തി. പക്ഷേ ഒരു ലോഡ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അവർ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് വില ലഭ്യമാവുന്നതെല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ഈ പശുവിന് 35 രൂപയാണ് ചോദിക്കുന്നത്. ആ ഈ പശു അതിന് 18 ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകിടൊക്കെ കണ്ടപ്പോൾ അത്രയും കിട്ടുമെന്ന് തോന്നുന്നു. 47 രൂപയാണ് ആ പശുവിന് ചോദിക്കുന്ന വില. എന്താ ഒരു കുഞ്ഞു മോരിക്കുട്ടം കിടക്കുന്നുണ്ട്. ഇതാരോ 6000 രൂപയ്ക്ക് വാങ്ങി മാറ്റി കെട്ടിയേക്കുവാണെന്നാണ് പറഞ്ഞത്. 6 രൂപ എടുത്തെന്നാണ് പറഞ്ഞത്. ആ പശു ഇപ്പോൾ ഉണ്ട്. ഇതൊക്കെ 35, 46 ഇഞ്ചിലൊക്കെ വരുന്ന പശുക്കളാണെന്ന് തോന്നുന്നു. 2-3 പ്രസവമൊക്കെ കഴിഞ്ഞതാണെന്ന് കണ്ടാലേ അറിയാം. നല്ല നല്ല പശുക്കളും മൂരിക്കുട്ടികളും പശു പിന്നെ പശുക്കിടാക്കളും എല്ലാം വന്നിട്ടുണ്ട്. വളർത്താൻ പറ്റിയ HF പശുക്കുട്ടികൾ വന്നിട്ടുണ്ട്. പോത്തുകൾ എല്ലാം വന്നിട്ടുണ്ട്. ഈ രണ്ട് നിൽക്കുന്ന പശുക്കള 60 രൂപയാണ് അവരുടെ ചോദ്യം. 60,000 രൂപയാണ് ഈ രണ്ട് പശുക്കൾക്ക് ചോദിക്കുന്നത്. 30, 30. അറുപത് രൂപയാണ് അവരുടെ ചോദ്യം. ഇപ്പോൾ അവരെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ₹25,000 ആ പോത്ത് കച്ചവടമായത്. സോറി, ആ പശു 25 രൂപയ്ക്കാണ് അതിനെ കച്ചവടമാക്കിയത്. അതൊക്കെ മീറ്റ് ആവശ്യത്തിന് പോകത്തേ ഉള്ളൂ, കാരണം കറവ പറ്റിയതാണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, വീഡിയോ വലുതായിട്ട് വലിച്ചു നീട്ടുന്നില്ല. നമുക്കവർ ലോഡൊക്കെ ഇറക്കി തീർന്നിട്ട് അതിനായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ അവർ എന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഒരു കർണാടക എരുമയാണ് ഈ നിൽക്കുന്നത്. വടക്കോട്ടുള്ള ചന്തകളിലൊക്കെയാണ് ഇങ്ങനത്തെ എരുമകളെ കണ്ടിട്ടുള്ളത്. എനിക്ക് ഈ മൂരിക്കുട്ടനെ കണ്ടിറക്കാൻ ഇഷ്ടപ്പെട്ടു. അടിപൊളി മൂരിക്കുട്ടൻ തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.